എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാലാം ക്ലാസ്സിലെ ഗണിതം പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യത്തെ പ്രവർത്തനം പാറ്റേൺ കണ്ടെത്താം എന്നുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഈ ചതുരത്തിൽ നിന്നും പരമാവധി പാറ്റേണുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആദ്യത്തെ പാറ്റേൺ നമുക്ക് കണ്ടുപിടിച്ചാലോ. ആ 3, 9, 12, 15, 18 അങ്ങനെ മൂന്നെണ്ണം വീതം ഉള്ള പാറ്റേൺ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ പിന്നെ എന്ത് കണ്ടുപിടിക്കാം? 6, 12, 18, 24 അങ്ങനെയുള്ള പാറ്റേൺ കണ്ടുപിടിക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഏതൊക്കെ പാറ്റേൺ പരമാവധി പാറ്റേണുകൾ ഇനി കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത് കൂട്ടി നോക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. ആകെ എത്ര ചെറിയ ത്രികോണങ്ങൾ ഉണ്ട് ഈ ഒരു കള്ളിയിൽ, ഈ ഒരു ചിത്രത്തില്? നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ. 10 ചെറിയ ത്രികോണങ്ങളാണ് ഇതിലുള്ളത്. ഇനി വലിയ ത്രികോണങ്ങളോ എത്ര എണ്ണം ഉള്ളത്? 1, 2, 3. ഒന്ന്, രണ്ട്, മൂന്ന്, പിന്നെ ദാ ഈ ഒരു വലിയ 4. അപ്പൊ 4 ത്രികോണങ്ങളാണ് വലുതായിട്ട്, വലിയ ത്രികോണങ്ങളായിട്ട് ഇതിലുള്ളത്. അടുത്തത് ഇനി 6, 12 അതായത് വലിയ ത്രികോണങ്ങളിൽ ഓരോന്നിലും എത്ര ചെറിയ ത്രികോണങ്ങൾ ഉണ്ട്? 1, 2, 3, 4 അല്ലെ. 4 ചെറിയ ത്രികോണങ്ങളാണ് ഒരു വലിയ ത്രികോണത്തിലുള്ളത്. അടുത്തത് 6, 12, 18 മുതൽ 60 വരെയുള്ള സംഖ്യകൾ ചെറിയ ത്രികോണങ്ങളിൽ എഴുതണം. ഓരോ വലിയ ത്രികോണത്തിലെയും ചെറിയ ത്രികോണങ്ങളിലെ സംഖ്യകൾ കൂട്ടിയാൽ 150 കിട്ടണം. അപ്പൊ ഈ 4 ത്രികോണങ്ങൾ, അതായത് ഈ വലിയ ത്രികോണത്തിലെ 4 ത്രികോണത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? 6, 12, 18 അങ്ങനെ മുതൽ 60 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ട് 150 കിട്ടുന്ന ഏതൊക്കെ നമ്പറുകളാന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് പൂങ്കാവ് LP സ്കൂളിലെ 4ാം ക്ലാസ്സിലെ 134 കുട്ടികൾക്ക് PTA 125 രൂപ വീതം വിലയുള്ള ഗണിത കിറ്റ് വിതരണം ചെയ്തു. ഇതിന് എത്ര PTA ക്ക് എത്ര രൂപ ചെലവായി എന്നാണ് ചോദ്യം. അപ്പോ 134 കുട്ടികൾക്ക് PTA 125 രൂപ വീതം വിലയുള്ള ഗണിത കിറ്റ് വിതരണം ചെയ്തു. അപ്പോ PTA ക്ക് എത്ര രൂപ ചെലവായി? 134 × 125 അല്ലെ. അപ്പൊ എത്ര വരെ? 134 × 125 16,750 രൂപ. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന എക്സ്പ്രസ് ബസിന്റെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാ നിരക്കുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോ തിരുവനന്തപുരത്ത് നിന്നും കയറിയ 48 യാത്രക്കാരിൽ 36 പേർ കോഴിക്കോട്ടേക്കും ബാക്കിയുള്ളവർ എറണാകുളത്തേക്കും ടിക്കറ്റ് എടുത്തു. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് 8 പേർ കയറി. ബസിന്റെ ആ യാത്രയിലെ ആകെ വരുമാനം എത്ര? അപ്പൊ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? 48 യാത്രക്കാര് കയറിയേല് 36 പേര് കോഴിക്കോട്ടേക്കും ബാക്കിയുള്ളവർ എറണാകുളത്തേക്കും ടിക്കറ്റ് എടുത്തു. അപ്പോ 36 പേര് കോഴിക്കോട്ടേക്ക് എടുത്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ കോഴിക്കോട് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് എത്ര യാത്ര ചെലവ് എത്രയാണ്? 475 രൂപ. അപ്പൊ 475 × 36 ആദ്യം ചെയ്യാം. അതിനുശേഷം 48 നിന്നും 36 കുറയ്ക്കണം, എങ്കിലെയാണ് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തവരുടെ എണ്ണം കിട്ടുള്ളൂ. അപ്പൊ എത്രയാണ്? 48 നിന്നും 36 കുറച്ചാൽ 12 × 260. ആദ്യം രണ്ടാമത് അത് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് എത്ര പേര് കയറി? 8 പേര്. അപ്പൊ 8 × 227. അത് ആദ്യം ചെയ്തതിന് ശേഷം പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആകെ വരുമാനം എത്ര? അപ്പൊ ഇനി ഇതെല്ലാം കൂടിയിട്ട് കൂട്ടാം. 3,720 + 17,100 +
1816 എല്ലാം കൂടി കൂട്ടിയാൽ 22036 കിട്ടും. അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു നോക്കുക കേട്ടോ. അടുത്തത് ജില്ലയിലെ 125 അധ്യാപകർക്കായി 2 ദിവസത്തെ ക്യാമ്പ് നടക്കുകയാണ്. ഇവർക്ക് ആദ്യ ദിവസത്തേക്ക് ഭക്ഷണത്തിന് 145 രൂപ വീതവും താമസത്തിന് 275 രൂപ വീതവുമാണ് നിശ്ചയിച്ചത്. രണ്ടാമത്തെ ദിവസം ഭക്ഷണത്തിന് 105 രൂപ വീതമാണ് അനുവദിച്ചത്. ഓരോ ദിവസവും ഭക്ഷണത്തിന് അനുവദിച്ച ആകെ തുക എത്ര? ആദ്യം എന്ത് ചെയ്യണം? 125 അധ്യാപകരാണുള്ളത് അല്ലെ. അപ്പൊ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 125 ഗുണിക്കണം 145. 125 ഗുണിക്കണം 145 ഇത്രയാണ്, 18125. അടുത്തതോ, 125 ഗുണിക്കണം 105 രണ്ടാമത്തെ ദിവസത്തെ. അപ്പൊ എത്ര വരിക? 13125. ഇനി അടുത്തത് താമസത്തിന്റെ, ഒരു ദിവസത്തെ താമസത്തിന് ആകെ എത്ര രൂപയാകും? ഒരു ദിവസത്തെ താമസത്തിന് അനുവദിച്ചത് 275 രൂപയാണ്. അപ്പൊ 275 ഗുണിക്കണം 125, 34375 രൂപയാണ് താമസത്തിന് വേണ്ടിയിട്ട് ചെലവായ തുക. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിനുശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.